വാർത്തകൾ തുടരുന്നു. ട്രാക്ക് അറ്റകുറ്റപ്പണികൾ കാരണം നവംബർ 18-19 തീയതികളിൽ റെയിൽവേ യാത്രക്കാർക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കെഎസ്ആർടിസിയും റെയിൽവേയും സഹകരിച്ച് ലിങ്ക് ബസ് സർവീസ് നടത്തണമെന്ന് സിഎആർയുഎ. റിസർവേഷൻ നഷ്ടമായവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇരിങ്ങാലക്കുട പുതുക്കാട് സെക്ഷനിൽ ട്രാക്ക് അറ്റകുറ്റപ്പണികൾക്കായി ട്രെയിനുകൾ റദ്ദാക്കുകയും ചില ട്രെയിനുകൾ ഭാഗികമായി സർവീസ് നിർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കെഎസ്ആർടിസിയുമായി റെയിൽവേ സഹകരിച്ച് ചാലക്കുടി തൃശൂർ സെക്ടറിൽ കൂടുതൽ ബസ് സർവീസ് നടത്തുകയും സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് താൽക്കാലിക അനുമതി നൽകുകയും ചെയ്ത് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മാസങ്ങൾക്ക് മുൻപ് ടിക്കറ്റ് റിസർവ് ചെയ്തവർക്ക് ബദൽ റിസർവേഷൻ സൗകര്യവും ഏർപ്പെടുത്തണമെന്ന് അസോസിയേഷൻ്റെ കേരള റീജ്യൻ അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു, റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹിമാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എ എസ്, കെഎസ്ആർടിസി എം ഡി ബിജു പ്രഭാകർ ഐ എ എസ്, പാലക്കാട് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ മാനേജർമാർ എന്നിവർക്ക് ഇമെയിൽ വഴി നിവേദനം അയച്ചതായും പ്രസിഡന്റ് ഷെവലിയർ സി ചാക്കുണ്ണി പറഞ്ഞു. ചാലക്കുടിയും തൃശ്ശൂരായി ബന്ധപ്പെടുത്തി ലിങ്ക് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് യാത്രക്കാർക്ക് വളരെ ഗുണകരമായിരിക്കും. അങ്ങനെ നമ്മൾ കടലുണ്ടി തീവണ്ടി അവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ കെഎസ്ആർടിസിക്ക് റെയിൽവേ പണം കൊടുത്തിട്ട് വണ്ടി റിസർവ് പാസഞ്ചർക്ക് ഏർപ്പാടില്ല. ആ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നമ്മളിപ്പോൾ ടെലിഫോൺ ബന്ധപ്പെടുകയും ടെലിഫോണിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ അനുകൂല നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ അടിയന്തര ആവശ്യം. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കൺവീനർമാരായ സൺഷൈൻ ഷൊർണൂർ, ടി പി വാസു, മുനീർ കുറുമ്പടി, കെ പി രാമകൃഷ്ണൻ പയ്യന്നൂർ, റൊണാൾഡ് വി സിക്സ്, റിയാസ് നേരത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫറൂഖിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സംഗമവും സംഘടിപ്പിച്ചു.